നമസ്കാരം ഒടുവിൽ ജി സുധാകരൻ ജി സുധാകരൻ്റെ തന്നെ പാർട്ടിയായ സി പി എമ്മിൽ അദ്ദേഹത്തിന് ഇതാ പരസ്യ ശാസനം ലഭിച്ചിരിക്കുന്നു ഇനി ഒരു പടി കൂടി കടന്നാൽ പിന്നെ തരം താഴ്ത്തലാണ് ഇത് ഒരർത്ഥത്തിൽ ജി സുധാകരൻ ചോദിച്ചു വാങ്ങിയതാണ് എന്ന് തന്നെ പറയാം പിന്നെ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പി സി ജോർജ് എന്തായിത്തീർന്നുവോ അതേ അവസ്ഥയിലേക്ക് തന്നെയാണ് ജി സുധാകരനും പോകുന്നത് കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നും എന്താണ് പി സി ജോർജും ജി സുധാകരനും തമ്മിലുള്ള ബന്ധമെന്ന് തീർച്ചയായിട്ടും ബന്ധമുണ്ട് പി സി ജോർജിൻ്റെ മണ്ഡലം പൂഞ്ഞാർ മണ്ഡലമാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് വരെ ജയിച്ചു പോന്നിരുന്നത് അവിടെ അടിയുറച്ച അതായത് ഈരാറ്റുപേട്ടയും അതിൻ്റെ സമീപ പ്രദേശത്തുമുള്ള മുസ്ലിം വോട്ടുകളിലായിരുന്നു അദ്ദേഹത്തിന് അവരും അവരെ അദ്ദേഹവും വളരെ വിദഗ്ധമായി രണ്ടായിരത്തി പതിനാറ് വരെ ഉപയോഗിക്കുകയായിരുന്നു കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് അറസ്റ്റിലാവുന്ന മുസ്ലിം ചെറുപ്പക്കാരായിട്ടുള്ള അതായത് ഈരാറ്റുപേട്ടക്കാരായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാർ അറസ്റ്റിലായി പോലീസ് സ്റ്റേഷനിൽ ആയാൽ ആ കേസിൻ്റെ മെറിറ്റ് പോലും നോക്കാതെ വേണ്ടി വന്നാൽ സ്റ്റേഷനിൽ നിന്ന് വരെ ഇറക്കിക്കൊണ്ട് പോകുമായിരുന്നു പി സി ജോർജ് എന്ന എം എൽ എ അദ്ദേഹം എം എൽ എ ആയിരുന്ന സമയത്ത് പിന്നീട് ഇവർ തമ്മിൽ എപ്പോൾ മുതലാണ് തെറ്റുന്നത് എന്ന് ചോദിച്ചാൽ എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ അഭിമന്യു എന്ന പാവപ്പെട്ട പയ്യൻ സുഡാപ്പികളുടെ കത്തിക്കിരയായി കൊല്ലപ്പെടും മുതലാണ് പി സി ജോർജിൻ്റെ നാവിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ഒരു വാചകം പുറത്തേക്ക് വരുന്നത് യുവന്മാർ ഇത്തരക്കാരാണ് എന്ന് ഞാൻ എനിക്കറിയില്ലായിരുന്നു എന്നാണ് ആ വാചകം പക്ഷേ അപ്പോൾ മുതൽ പി സി ജോർജിനെ അവർ ശ്രദ്ധിച്ചു തുടങ്ങി പിന്നീട് പതുക്കെ പതുക്കെ ലവ് ജിഹാദ് വഴിയും അതേപോലെ തന്നെ ഈ നാർക്കോട്ടിക് ജിഹാദ് വഴിയും ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നും പെൺകുട്ടികൾ നഷ്ടപ്പെടുന്നുണ്ട് എന്ന സംസാരം പള്ളിയിലും മറ്റും ആ സഭയിലുമൊക്കെ സംസാര വിഷയമായപ്പോൾ പി സി ജോർജിനും തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമാവുകയും അതിനു വേണ്ടിയിട്ട് പ്രതികരിക്കേണ്ട ഒരു അവസ്ഥയിലെത്തുകയും ചെയ്തു പിന്നീട് അദ്ദേഹം തന്നെ പലതവണ സമാനമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി പച്ചയ്ക്ക് സുഡാഫികളെന്നും ജിഹാദികളെന്നും വിളിച്ചു തുടങ്ങി അപ്പോൾ മുതൽ അവർ പി സി ജോർജിനെ ചുണ്ണാമ്പുകത്തി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പ് വരുന്നു പി സി ജോർജ് ജയിക്കാനേ പാടില്ല ഒപ്പം പി സി ജോർജിനെതിരെ ആര് ജയിക്കണം എന്ന് കൃത്യമായിട്ടും അവർ കണ്ടെത്തി ആ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് മാത്രമായിരിക്കണം നമ്മുടെ വോട്ട് എന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് അവർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത് അങ്ങനെ തന്നെ സംഭവിച്ചു പൂഞ്ഞാറിൽ മാത്രമല്ല കേരളത്തിൽ പല സ്ഥലത്തും നടന്നു അതായത് ബി ജെ പി ചില സ്ഥലത്തെ ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്ന് അവർക്ക് തോന്നിയ സ്ഥലങ്ങളിലെല്ലാം ആ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി കൃത്യമായും ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കേന്ദ്രീകരിച്ച് അവർ വോട്ട് കൂട്ടത്തോടെ മറച്ചിരുന്നു അതുതന്നെ പി സി ജോർജിനെതിരെയും അവർ ചെയ്തു ഒന്ന് ഓർത്തു നോക്കുക രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് മത്സരിച്ചത് ആർക്കൊക്കെ എതിരെയായിരുന്നു അന്ന് എൽ ഡി എഫിനെതിരെ യു ഡി എഫിനെതിരെ എൻ ഡി എ എന്ന ബി ജെ പി മുന്നണിക്കെതിരെയും മത്സരിച്ച് ജയിച്ച വ്യക്തിയാണ് പി സി ജോർജ് അന്ന് അദ്ദേഹത്തിൻ്റെ പിന്നിൽ അടിയുറച്ച് നിന്നത് ഈരാറ്റുപേട്ടയിലെ ഈ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം വോട്ടും സമീപ പ്രദേശത്തുള്ള മുസ്ലിം വോട്ടുമായിരുന്നു ആ വോട്ട് ബാങ്കിനെയാണ് അദ്ദേഹം വെറുപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് രണ്ടും രണ്ട് വഴിയെ പിരിയേണ്ട ഒരു അവസ്ഥ എത്തി അല്ലേലും അങ്ങനെയാണ് വളരാൻ വേണ്ടി അവർ വളരെ വിദഗ്ധമായിട്ട് പി സി ജോർജിനെ ഉപയോഗിച്ചു വളർന്നു മുറ്റിയതിനു ശേഷം പി സി ജോർജിൻ്റെ ആവശ്യം അവർക്കില്ലാതായി പി സി ജോർജിനെ നൈസായിട്ട് വെട്ടി ഇപ്പോഴും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കും പി സി ജോർജിൻ്റെ കാര്യം ഇതൊക്കെ നമുക്ക് കുറേയൊക്കെ അറിയാമല്ലോ അതും ഈ ജി സുധാകരനുമായിട്ട് എന്താ ബന്ധമെന്ന് ബന്ധമുണ്ട് ആലപ്പുഴയിൽ സക്കറിയ ബസാർ എന്ന ഒരു സ്ഥലമുണ്ട് ഏതാണ്ട് തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളി ഭീമാപ്പള്ളിയുടെ ഒരു ചെറിയ പതിപ്പെന്നൊക്കെ പറയാം ഭീമാപ്പള്ളി പോലെ അത്രയും ഒന്നുമില്ല ഒരു പ്രത്യേക ഏരിയ പ്രത്യേക സ്ഥലമായിട്ടൊന്നും വന്നിട്ടില്ല ഇപ്പം ഈരാച്ചുപെട്ടിയോ ഭീമാപ്പള്ളിയോ പോലെ ഒരു സ്ഥലമൊന്നുമല്ല എന്നാലും മുസ്ലിങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ അമ്പത് അമ്പത് ഇഷ്ടു അമ്പത് അൻപത് ശതമാനം വനിതകൾക്കാണല്ലോ സീറ്റ് അപ്പോൾ അവിടങ്ങളിൽ കണ്ട ചില ഫ്ലെക്സുകളുണ്ട് രണ്ടായിരത്തി പതിനാറിലെ കാര്യമാണ് ഈ പറയുന്നത് അവിടെ ഈ മുസ്ലിം വനിതകൾ ഫോട്ടോ ഫോട്ടോയൊന്നും വെക്കാറില്ല ചിലപ്പം വല്ല പൂമ്പാറ്റയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഫോട്ടോയൊക്കെ ആയിരിക്കും പൂമ്പാറ്റയോ പൂവോ ഭർത്താവിൻ്റെ ഫോട്ടോയൊക്കെ ആയിരിക്കും വെക്കുന്നത് പക്ഷേ അവർ മറക്കാതെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഇത് ജി സുധാകരൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയാണെന്ന് അങ്ങനെയായിരുന്നു ജി സുധാകരനും അവരും തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം ജി സുധാകരൻ അവർക്ക് വേണ്ടിയായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് വളരെ കാലത്തോളം അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്ത്രിപ്പണിയേക്കാൾ നല്ലത് തോട്ടിപ്പണിയാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ജി സുധാകരൻ ബില്ലാദിന് വേണ്ടി കവിത എഴുതിയിട്ടുണ്ട് പൂജാരിമാരുടെ അടിവസ്ത്രത്തെപ്പറ്റി മോശം പരാമർശം നടത്തിയിട്ടുണ്ട് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവൺ ടേക്ക് പോളിസി ആയിരുന്നു ഒരു കാലം വരെ അല്ലെങ്കിൽ ഈ അടുത്ത കാലം വരെ അവിടേക്ക് എച്ച് സലാം എന്ന ഒരു മുസ്ലിം സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ മുതലാണ് ജി സുധാകരന് മനസ്സിലായി തുടങ്ങിയത് എന്നെ കൊണ്ടുള്ള ആവശ്യം അവർക്കിതാ കഴിഞ്ഞിരിക്കുന്നു പിന്നീട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണമൊന്നും നയിക്കാൻ ഇദ്ദേഹം പോയിരുന്നില്ല അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പോയിരുന്നില്ല പക്ഷേ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്തിരുന്നു എങ്കിൽ എച്ച് സലാം അവിടെ ജയിക്കില്ലായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഇപ്പോഴും ജി സുധാകരൻ ഒരു നിർണായക ശക്തി തന്നെയാണ് പക്ഷേ എത്ര ശക്തിയുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പുറത്ത് നിൽക്കുന്നവർ ഒരു കാര്യം വിചാരിച്ചാൽ വെട്ടി ഒതുക്കപ്പെടുക തന്നെ ചെയ്യും ഒരു ഒറ്റ കമ്പനെ പോലെ അല്ലെങ്കിൽ ഒരു ഒറ്റയാനെ പോലെ നടന്ന പി സി ജോർജിനെ അവർ ഒതുക്കി പിന്നെയാണോ ഒരു ജി സുധാകരനെ അപ്പോൾ രണ്ടും പി സി ജോർജ് എന്ന പി സി ജോർജിൻ്റെ പാർട്ടി എന്നാൽ പി സി ജോർജ് തന്നെയാണ് പക്ഷേ ഇവിടെ ജി സുധാകരൻ്റെ പാർട്ടി എന്നാൽ ജി സുധാകരനല്ല അതിനു മുകളിലും ഒരുപാട് ഘടകങ്ങളുണ്ട് അവിടെ കൂടി അതായത് ആലപ്പുഴ ജില്ലയിൽ കൂടി ആ പാർട്ടി ഘടകത്തിൽ ഇപ്പോൾ മേൽക്കൈയുള്ളത് ചില തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതി ഉള്ളവർക്കാണ് അത് ഏത് മേഖലയിലെടുത്താലും കാണാം അങ്ങനെ അവർക്ക് വളരാനും നിലനിൽക്കാനും നിവർന്ന് നിൽക്കാനും ഉള്ള ആ അവസരം വന്നപ്പോൾ തങ്ങളെ വളർത്തിക്കൊണ്ട് വന്നവരെ തന്നെ ഇനി ആവശ്യമില്ല എന്ന് കണ്ട് വെട്ടി വെട്ടിയൊതുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ പി സി ജോർജൻ്റെ കണ്ടു ഇതായത് ജി സുധാകരൻ്റെ കണ്ടു ഇനിയുണ്ട് ഈ ലിസ്റ്റ് നീളും ഇനി ടി എൻ പ്രതാപനാണ് അത് കഴിഞ്ഞാൽ ബെന്നി ബെഹനൻ ഓരോരുത്തരെയും കാലകാലങ്ങളായിട്ട് അവർ ഉപയോഗിക്കും ആവശ്യം കഴിയുമ്പോൾ വെട്ടിയൊതുക്കുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്